ഈ തലപ്പാക്കട്ടി ബിരിയാണി എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെ എന്തുകൊണ്ടാണ് ഈ തലപ്പാക്കട്ടി ബിരിയാണി ഇത്ര ഫേമസ് ആവാൻ കാരണം? പോട്ടെ, എന്താണ് അതിനോടുള്ള ഒരു ടേസ്റ്റിനുള്ള വ്യത്യാസം? അതുമല്ല, എന്താണ് ഈ പേരിന് പിന്നിലുള്ള രഹസ്യം? ഈ തലപ്പാക്കട്ടി ഇന്ന് നമ്മൾ അന്വേഷിച്ചു പോണത് അതിനാണ്. ഞാനിപ്പോൾ ഉള്ളത് കോയമ്പത്തൂരാണ്. ഇവിടെ കോയമ്പത്തൂർ സിറ്റിയിൽ നമ്മുടെ ലെയ്മെറിഡിയൻ്റെ ഒക്കെ അടുത്ത്, എയർപോർട്ടിൻ്റെ ഒക്കെ അടുത്ത് ദിണ്ടിഗൽ ബിരിയാണി, അതായത് ദിണ്ടിഗൽ തലപ്പാക്കട്ടി ബിരിയാണി കിട്ടുമെന്ന് അറിഞ്ഞ് പോണ പോക്കാണ്. സൈഡിലൂടെ പോകുമ്പോൾ അങ്ങനെ കുറേ പാവകളൊക്കെ കാണാം കേട്ടോ, പക്ഷെ നമ്മുടെ ലക്ഷ്യം തലപ്പാക്കട്ടിയാണ്. അങ്ങനെ ഇതാ അവിടെ എത്തിയിട്ടുണ്ട്. കയറുമ്പം തന്നെ തലപ്പാക്കട്ടീൻ്റെ ആ ലോഗോ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഒരാളുടെ ഒരു ഫോട്ടോയിൽ തലയിൽ എന്തൊക്കെയോ കെട്ടിയിട്ടുണ്ട്. ഇനി അതാണോ പേര് വരാൻ കാരണം? പോയി നോക്കാം. കോയമ്പത്തൂരിലെ തലപ്പാക്കട്ടി ബിരിയാണി കഴിക്കാനാണ്. ഏകദേശം സമയം 2 മണി ആയിട്ടുണ്ട്. കയറി ചെന്നപ്പോൾ തന്നെ ഇതാ പല കാഴ്ചകളും കാണാൻ പറ്റി. ഏകദേശം സീറ്റൊക്കെ ഫുള്ളാണ് കേട്ടോ. ഞങ്ങളിതാ വാഷൊക്കെ കഴിഞ്ഞ് നേരെ സീറ്റിൽ പോയിരുന്നു. ഇവർക്ക് 40+ ലൊക്കേഷനിൽ ഇവരുടെ ഔട്ട്ലെറ്റ് ഉണ്ട്. 1957 ദിണ്ടിഗലിലാണ് ഫസ്റ്റ് ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പം ഏകദേശം 62 ഉണ്ട് ചുരുക്കം പറഞ്ഞാൽ. ക്വാളിറ്റി ഉള്ള ബിരിയാണി കൊടുക്കുക, അതും നാടൻ സ്റ്റൈലിൽ കൊടുക്കുക, അതാണ് ഇവരുടെ മെയിൻ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഞങ്ങളൊരു 6 പേരുള്ളതുകൊണ്ട് 3 മട്ടൺ ബിരിയാണിയും 3 ചില്ലി ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ സൈഡായിട്ട് വേറെയും പറയുന്നുണ്ട്, ഇതാണ് മട്ടൺ ബിരിയാണി. മട്ടൺ ബിരിയാണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മട്ടൺ അതിൻ്റെ ഉള്ളിലാണുള്ളത്, പക്ഷേ ചിക്കൻ ചില്ലി ചിക്കൻ ബിരിയാണി ആണെങ്കിൽ ബിരിയാണീൻ്റെ മുകളിൽ ചില്ലി ചിക്കൻ കാണാൻ പറ്റും. അത് നല്ല ക്രിസ്പി ആയിട്ടുള്ള മൊരിഞ്ഞൊരു ചില്ലി ചിക്കൻ ബിരിയാണിയാണ്. കാരണം നമുക്ക് ആ ചില്ലി ചിക്കൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇതാ റൈത്തയുണ്ട്, പിന്നെ ഒരു ഗ്രേവി ഉണ്ട് കേട്ടോ. ബിരിയാണീൻ്റെ കൂടെ ഗ്രേവി എന്നൊക്കെ പറയുമ്പം അത് തമിഴ്നാട്ടിലേ നടക്കുള്ളൂ, നമ്മുടെ നാട്ടിലൊന്നും നടക്കില്ല. പക്ഷേ നമുക്ക് ആദ്യം ചില്ലി ചിക്കൻ ബിരിയാണിയിൽ അങ്ങോട്ട് തുടങ്ങാം. റൈസ് അടിയിലാണെങ്കിലും മുകളിലത്തെ ആ ചിക്കൻ അങ്ങോട്ട് മാറ്റാതെ തന്നെ നമ്മൾ റൈസ് അങ്ങോട്ട് എടുത്തിടുക. റൈസ് എന്ന് പറയുന്നത് മസാലയിൽ ഏകദേശം മസാലയും റൈസും കൂടെ നന്നായിട്ട് ഒരു ഇണ ചേർന്ന ഒരു ബിരിയാണി എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു മീറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ, അതായത് ചില്ലി ചിക്കൻ്റെ ആ ഒരു ചിക്കനെ പറ്റി പറയുകയാണെങ്കിലും ക്രിസ്പി. ഇനി ഇതാണ് മട്ടൺ ബിരിയാണി. മട്ടൺ ബിരിയാണിനെ പറ്റി പറയുമ്പം മട്ടൺ തലപ്പാക്കട്ടിയിൽ മട്ടൻ്റെ ചെറിയ പീസസ് ആണുള്ളത്. പിന്നെ ഇതാ ഒരു അത്ഭുതത്തിന് കോഴിമുട്ടയുണ്ട് കേട്ടോ. മട്ടനും ചിക്കനും കൂടെ ഒരു കോമ്പിനേഷൻ. മട്ടൻ്റെ വളരെ ചെറിയ പീസസ്. ആ പീസിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ സോഫ്റ്റായിട്ടുള്ള പീസ്, അതായത് നമുക്ക് പിടിച്ച് വലിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല, വളരെ സോഫ്റ്റായിട്ടുള്ള പീസ്. അപ്പം എല്ലാ ദിവസവും ഒരേ രീതിയിൽ ഫുഡ് കൊടുക്കുക, ഒരേ ടേസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, ഇതാണ് ഇവരെ ഒരു വിജയത്തിലേക്ക് നയിക്കാനുള്ള ഒരു മെയിൻ കാരണം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇതിൻ്റെ കൂടെ വേറെ എന്തൊക്കെ ഡിഷസ് ഉണ്ടെന്ന് ചോദിച്ചപ്പം പല നാട്ടിലെ രുചികളാണ് ഇവർ പറയുന്നത്. ഇത് സംഭവം നാട്ടുകോഴി ഇടിച്ചതാണ് കേട്ടോ. അതായത് നമ്മളെ നാടൻ കോഴി ഉണ്ടല്ലോ, അതേപോലെ തമിഴ്നാട്ടിലെ നാട്ടുകോഴി ഇടിച്ചത്. അപ്പം നമ്മളൊരു 3-4 ആൾക്കാർ പോകുമ്പം എപ്പോഴും നമ്മൾ ഒരേ രീതിയിലുള്ള ഫുഡ് വാങ്ങാതെ പലതും വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്ത് കഴിക്കാം. കാരണം ഞങ്ങളിപ്പോൾ ചില്ലി ചിക്കൻ ബിരിയാണിയും മട്ടൺ ബിരിയാണിയും വാങ്ങിയിട്ടുണ്ട്. ചില്ലി ചിക്കൻ്റെ 2 പീസ് അങ്ങോട്ട് കൊടുക്കും ചെയ്യാം, മട്ടൻ്റെ 2 പീസ് ഇങ്ങോട്ട് എടുക്കും ചെയ്യാം. അതാണ് ആ ഒരു ഹൈലൈറ്റ്. നാട്ടുകോഴി ഇടിച്ചതിൽ വലിയ പ്രത്യേകതയായിട്ടൊന്നും തോന്നിയിട്ടില്ല. കാരണം സാധാ കോഴി മസാലയിലിട്ടിട്ട് ഒന്ന് ചതച്ച ഒരു സംഭവമാണ്, അതിൽ വലിയ പ്രത്യേകതയൊന്നും തോന്നിയില്ല. പക്ഷേ പിന്നീട് ഞാനിവിടെ വെയിറ്റർ എടുത്ത് ചോദിച്ചപ്പോഴാണ് ചിക്കൻ സുക്ക എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം ഉണ്ട്, അതൊന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞത്. എന്നാൽ പിന്നെ അതായിക്കോട്ടെ, എന്തായാലും കുഴപ്പമില്ല. നമ്മളൊരു നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ വെറൈറ്റി ട്രൈ ചെയ്യണമല്ലോ. അതാ ചിക്കൻ സുക്ക എത്തി. ബില്ലൊക്കെ എത്ര വരുന്ന ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഒരു ഇതുണ്ടല്ലോ, നമ്മുടെ ഒരു കൊതിയുടെ പുറമെ എല്ലാം ഓർഡർ ചെയ്ത് കഴിക്കുകയാണ്. ഇവിടുത്തെ ഈ ഒരു സാലഡ് അല്ലെങ്കിൽ റൈത്ത എന്ന് പറയുന്ന ഈ ഒരു ഐറ്റം നല്ല തിക്കാണ്. ഉള്ളിയും തൈരും കൂടെ നല്ല തിക്കായിട്ട് നിൽക്കുകയാണ്, തീരെ ഒരു ലൂസായിട്ട് നമുക്ക് തോന്നില്ല. അതും ആ റൈസും കൂടെ കൂട്ടിക്കഴിച്ച് ഒരു പീസ് ചിക്കനോ അല്ലെങ്കിൽ ഒരു പീസ് മട്ടനോ കൂടെ കഴിച്ചിട്ട് ഒന്ന് കണ്ണടയ്ക്കുമ്പോണ്ടല്ലോ, മനസ്സിൻ്റെ ഉള്ളിൽ നല്ല ഒരു കുളിർമ അങ്ങോട്ട് കിട്ടും. ഗ്രേവിയും കൂടെ കൂട്ടിയിട്ട് കുറച്ച് ചിക്കനും കൂടെ എടുത്ത് കഴിക്കണം കണ്ടോ. എൻ്റെ കൂടെയുള്ള എല്ലാവരും പ്ലേറ്റ് കാലി കേട്ടോ. പിന്നെ ഈ മൊന്തയിൽ കിട്ടുന്ന ബിരിയാണി വളരെ കുറച്ചാണെന്ന് തോന്നിയെങ്കിലും നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ഇതാണ് റൈസ്. എനിക്ക് തോന്നുന്നത് ഇവർ റൈസ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്, മീറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ്. പക്ഷേ മട്ടനും റൈസും കൂടെ മിക്സ് ആയ പോലെയാണ് ഞാൻ കഴിച്ചപ്പോൾ തോന്നിയിട്ടുള്ളത്. എന്തായാലും നല്ല ഫ്രഷ് ചൂടോടെ കൊടുക്കുന്നുണ്ട്. സെർവ് ചെയ്യുന്നൊക്കെ നമുക്ക് ഒരു ചില്ലും കൂട്ടിലിരുന്നിട്ട് കാണാൻ പറ്റും. എല്ലാം ഓപ്പൺ ആണ്. ഇനിയിപ്പം കിച്ചണിലേക്കൊന്നും എൻട്രൻസ് ഇല്ലെങ്കിലും നമുക്ക് ഏകദേശം അവർ ഫുഡ് സെർവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ബിരിയാണീൻ്റെ അരി പോലെയല്ല, അരിയിലൊക്കെ വ്യത്യാസമുണ്ട്. തലപ്പാക്കട്ടി ബിരിയാണി കണ്ടുപിടിച്ചത് മിസ്റ്റർ നാഗസ്വാമി നായിഡു ആണ്. ആദ്യം ഇതിൻ്റെ പേര് ആനന്ദ വിലാസ് എന്നായിരുന്നു.
പണ്ട് ആള് കൗണ്ടറിൽ ഇരിക്കുമ്പോൾ ഒരു തലപ്പ തലയിൽ കെട്ടിയിട്ടായിരുന്നു ഇരിക്കാറ്. അങ്ങനെയാണ് അതൊരു പേരായി, പിന്നെ ബ്രാൻഡായിട്ട് തലപ്പാക്കട്ടി ബിരിയാണി എന്ന് പേര് വന്നത്. റെസിപ്പി എന്ന് പറയുന്നത് ആളുടെ വൈഫിൻ്റെ റെസിപ്പിയാണ്. ഒരു ട്രേഡ് സീക്രട്ട് എന്നൊക്കെ വേണം, ഒരു ചെറിയ പൊടിക്കൈ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കുറേ അംഗീകാരങ്ങളും അവാർഡും ഒക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കോയമ്പത്തൂർ എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെയാണ്, സേലം പോണ വഴിക്ക്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കോയമ്പത്തൂർ വഴി എങ്ങാനും പോകുന്നുണ്ടെങ്കിൽ ഈ ദിണ്ടിഗൽ തലപ്പാക്കട്ടി ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ദിണ്ടിഗലിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ സെൻറ്ററിൽ നിന്ന് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. കോയമ്പത്തൂർ ആകെ മാറിപ്പോയിട്ടുണ്ട് കേട്ടോ, എന്താണെന്നറിയില്ല. പക്ഷേ നമ്മുടെ ചെന്നൈ, ബാംഗ്ലൂരിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പം ഒരു ഫുഡ് സ്പോട്ടായിട്ട് നമുക്ക് കോയമ്പത്തൂർ കരുതാൻ പറ്റില്ല. കാരണം വളരെ കുറവായിട്ടേ ഐറ്റംസൊക്കെ ഉള്ളൂ. സിറ്റി നല്ല ഡെവലപ്മെൻ്റ് ഉണ്ടെങ്കിലും ഫുഡിൻ്റെ കാര്യത്തിൽ വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതേപോലത്തെ നല്ല നല്ല ഫുഡ് സ്പോട്ട് നിങ്ങൾക്ക് കോയമ്പത്തൂർ അറിയെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ. ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.